കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പടം കണ്ടായിരുന്നു, സുലേഖ മനുഷ്യൻ, പിന്നെ പാച്ചും അത്ഭുത വിളക്കും. ഫഹദ് ഫാസിലിൻ്റെ പടമാണ് പാച്ചും അത്ഭുത വിളക്കും. നടി പുതിയൊരു നടിയാണ്, പേരറിയത്തില്ല. അപ്പം ഫഹദ് ഫാസിലിൻ്റെ പടം എന്ന് പറഞ്ഞാൽ ഫീൽ ഗുഡ് പടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫീലും തോന്നിയൊന്നുമില്ല, ഫീൽ ഗുഡ് ടൈപ്പ് പടമാണ്. ഇതിനകത്ത് ബോംബെയിൽ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന പുള്ളിയാണ് ഈ ഫഹദ് ഫാസിൽ. അപ്പം അതിൻ്റെ അവിടുത്തുള്ള ഒരു പടക്കാരനായിട്ടുള്ള വിനീത് പറയും തൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, അപ്പം അമ്മയുടെ കൂടെ തിരിച്ചു വരണം. അമ്മയെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഭഗത് ഫാസിലിൻ്റെ അടുത്ത് പറയും, നാട്ടിൽ വന്ന ഭഗത് ഫാസിലിൻ്റെ അടുത്ത്. അപ്പോൾ അമ്മയുടെ കൂടെ ഒരുമിച്ച് വരുന്ന വഴിക്ക് ഈ വിനീതിൻ്റെ അമ്മ രക്ഷപ്പെടും, വണ്ടി വിടും. അതിൻ്റെ കാരണങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്, അതാണ് ഈ പടത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു തീം. പിന്നെ ആ അമ്മയെ കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടി ഭഗത് ഫാസിലും വിനീതും എല്ലാം കൂടെ ഇറങ്ങും, ലാസ്റ്റ് പിടിച്ചു കൊടുക്കും. പിന്നെ ഒരു കുറച്ച് സ്വത്ത് മോഹിച്ചിട്ട് ഈ അമ്മ പറയുന്നതും കേട്ട് ഫഹദ് ഫാസിൽ ഒരു കൊച്ചിനെ അന്വേഷിച്ച് ഇറങ്ങുന്നത്. ഈ സിനിമയുടെ മെയിൻ കണ്ടന്റ് അതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ നടിയെ കണ്ടുമുട്ടുന്നത്. ഈ അമ്മ ഇറങ്ങി ഓടുന്ന സമയത്ത് റെയിൽവേ ട്രാക്കിൽ നിന്ന് ഇറങ്ങിപ്പോവും, ആ സമയത്താണ് ഈ നടിയെ കണ്ടുമുട്ടുന്നത്. പിന്നെ നടിയുമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഇതൊക്കെ വെച്ചിട്ടാണ് ഈ സിനിമയുടെ ഒരു തീം. അങ്ങനെ ഒരു ഫീൽ ഗുഡ് എന്നൊക്കെ പറയാം, ഫീൽ ഗുഡ് എന്ന് പറഞ്ഞ ഒരു ജേനറാണ്, പക്ഷെ ഫീലൊന്നും തോന്നിയില്ല. ഫഹദ് ഫാസിൽ എന്തോ മറ്റേ ജോജിക്കാത്ത അതേ ലുക്ക്. ഫഹദ് ഫാസിൻ്റെ അഭിനയം കുറേ നാളായിട്ട് ഒരേ റിപ്പീറ്റ് ആണ് ഭയങ്കരം. ഇപ്പൊ മാമന്നനായിട്ടും, മാമന്നൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇപ്പൊ ഇച്ചിരി ട്രെൻഡൊക്കെ ആയാലും സംഭവം ഒരേ ആക്ടിംഗ് ആണ്. ഫഹദ് ഫാസിലിനൊരു വെർസറ്റാലിറ്റി ഇല്ല, ആക്ടിങ്ങിനൊരു ഒരു മാറ്റമില്ല. ഒരു 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 ആ ഒരു മാനർസ് ഒക്കെ അങ്ങ് സെയിം ആണ്. കുറെ റോളുകളൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നുണ്ട്. അവനെ ഒരു ഓവർ റേറ്റഡ് ആണ് ഫഹദ് ഫാസിൽ. പിന്നെ സുലൈഖ മൻസിൽ എന്ന് പറയുന്ന സിനിമയാണെന്ന് പറഞ്ഞാൽ ഒരു ഗൾഫിൽ ജോലി ചെയ്യുന്ന ലുക്മാൻ, ഗൾഫിൽ ജോലി ചെയ്യുന്ന ലുക്മാൻ ഒരു കല്യാണം ആലോചിച്ച് കല്യാണത്തിന് നാട്ടിൽ വന്ന് ഭാര്യയുമായിട്ടുണ്ടാകുന്ന കുറേ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും അവരുടെ കല്യാണം നടക്കുന്നത് വരെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി ചേർത്ത് ഒപ്പിച്ചു വെച്ചൊരു പടം എന്ന് പറയാം സുലൈഖ മൻസിൽ. അനാർക്കലി എന്ന് പറയുന്ന നടിയാണ്. അത് പ്രത്യേകിച്ചും പറയില്ല സിനിമയെ പറ്റി. ഒരു കല്യാണം എടുത്തു വെച്ചേക്കാണ്, ഒരു കല്യാണം നടക്കുന്നതിന് ഒരു തലേ ദിവസം അല്ലെങ്കിൽ ഒരു 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 ഒരാഴ്ചക്കുള്ള കാര്യങ്ങൾ കുറച്ച് തട്ടിക്കൂട്ടി എടുത്ത സിനിമയാണ്. അത് തട്ടിക്കൂട്ട് പടമാണ്. അതിനുള്ളിൽ ഈ രണ്ട് അല്ല, ഈ പടത്തിനെ പറയാനില്ല. ആ ചോദ്യത്തോളൊക്കെ പിന്നെയും കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാവരും ഒരു അത്യാവശ്യം കൊള്ളാമെന്ന് പറഞ്ഞോളാം.